ഹലോ, നമസ്കാരം, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു അടിപൊളി സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ ഇല്ലാതെ വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്ക് അടിപൊളി സ്പോഞ്ച് കേക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ അരക്കിലോ വരുന്ന ഒരു കേക്കാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിൻ്റെ വെള്ളയും മഞ്ഞയും ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം. ഒരു ബൗളിലേക്ക് വെള്ളം മാത്രം ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ രണ്ട് മുട്ടയും സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഈ മുട്ട എടുക്കുന്ന പാത്രത്തിൽ ഒരു അംശം പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല. വെള്ളമില്ലാത്ത നല്ല ക്ലീൻ ആയിട്ടുള്ള ബൗൾ വേണം എടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആയിട്ട് വരും, അതുവരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. കണ്ടില്ല, നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് അര ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അരക്കപ്പ് മൈദ ഞാൻ എടുത്ത് അരിച്ചു വെച്ചിട്ടുണ്ട്. അതും കൂടെ കുറച്ച് കുറേശ്ശെയായിട്ട് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇച്ചിരി ബാറ്റർ കട്ട് ചെയ്തിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരല്പം പാലൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഇനി ഒരു കേക്ക് ടീന് ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ ഓവനിലാണ് ചെയ്യുന്നത്. ഓവനില്ലാതെ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 20-25 മിനിറ്റ് എനിക്കിത് ബേക്ക് ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. കണ്ടില്ലേ, ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ഇല്ലാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് നല്ല സ്പോഞ്ച് പോലത്തെ കേക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ഇതിനി ഇതിനകം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടായിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലുള്ള പുതിയ വെറൈറ്റി വീഡിയോകളുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.